ധനകാര്യ വകുപ്പിൽ പിൻവാതിൽ നിയമനം. 85 CPIM അനുഭാവികൾക്കാണ് ധനകാര്യ വകുപ്പിൽ പിൻവാതിൽ നിയമനം നൽകിയിട്ടുള്ളത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കി 2021 മെയ് മാസത്തിന് ശേഷം ധനകാര്യ വകുപ്പിൽ വൻ ശമ്പളത്തിൽ കടന്നുകൂടിയത് 85 ജീവനക്കാർ. താൽക്കാലിക കരാർ ദിവസ വേതന വ്യവസ്ഥയിലാണ് ഇവരുടെ നിയമനം. ഇവർക്ക് ഒരു മാസം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്നത് 21.26 ലക്ഷം. ഒരു വർഷം ഇവർക്ക് മാത്രം ശമ്പളം കൊടുക്കാൻ വേണ്ടത് 2.55 കോടി രൂപ. ഡ്രൈവർ, പാർട്ട് ടൈം സ്വീപ്പർ, പ്യൂൺ, IT അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ, ഗാർഡനർ, ടൈപ്പിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ജൂനിയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഇൻഫർമേഷൻ സിസ്റ്റംസ് ഡയറക്ടർ, ചീഫ് ടെക്നിക്കൽ എക്സാമിനർ, ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫ്, പ്രോഗ്രാമർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, IT സപ്പോർട്ട് സ്റ്റാഫ്, പ്രൊജക്ട് മാനേജർ, ക്രെഡിറ്റ് അക്കൗണ്ടന്റ് എക്സിക്യൂട്ടീവ് എന്നീ തസ്തികകളിലാണ് 85 പേരെ നിയമിച്ചത്. പത്രപരസ്യം നൽകി ലഭിച്ച അപേക്ഷകളെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച് എഴുത്തു പരീക്ഷ നടത്തി അതിൽ നിശ്ചിത മാർക്ക് ലഭ്യമായവരിൽ നിന്നാണ് നിയമനം നടത്തിയത് എന്നാണ് ബാലഗോപാൽ നിയമസഭയിൽ 2023 ഫെബ്രുവരി 2 രേഖാമൂലം മറുപടി നൽകിയത്. ഒരു നിയമനവും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തിയതല്ല എന്നും ബാലഗോപാൽ നിയമസഭയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ജീവനക്കാരുടെ DA ലീവ് സറണ്ടറും തടഞ്ഞുവെക്കുമ്പോൾ തന്നെയാണ് ലക്ഷങ്ങൾ ശമ്പളത്തിൽ പിൻവാതിൽ നിയമനം നൽകുന്നത് എന്ന ആരോപണമാണ് ധനവകുപ്പിനെതിരെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.